നമസ്കാരം. തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ച വിജേഷ് പിള്ളയ്ക്ക് പിന്നിൽ ഫാരിസ് അബൂബക്കർ ആണെന്നാണ് ലഭിക്കുന്ന സൂചന. പിണറായിയുടെയും തന്നെയും സാമ്രാജ്യം തകരുന്നുവെന്ന യാഥാർത്ഥ്യം ഫാരിസ് അബൂബക്കർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ സംരക്ഷിക്കുന്നത് ഫാരിസ് ആണെന്ന ആരോപണം നേരത്തെ മുതൽ ഉയർന്നു വന്നതാണ്. പിണറായിയുടെ മാത്രമല്ല പല രാഷ്ട്രീയ നേതാക്കളുടെയും ബിനാമിയാണ് ഫാരിസ് എന്ന സത്യം ഇ ഡി സ്വയം കണ്ടെത്തിയതല്ല. ഇ ഡിയെയും ആദായനികുതി വകുപ്പിനെയും സ്വപ്ന സുരേഷ് അങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും സ്വത്ത് വിവരങ്ങൾ, അനധികൃത സമ്പാദ്യം എന്നിവയെ കുറിച്ചെല്ലാം സ്വപ്ന സുരേഷിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. സ്വപ്ന തെളിവ് സഹിതം നൽകിയ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ അന്വേഷണം തുടർന്നാൽ ഫാരിസ് അബൂബക്കറിലേക്ക് എത്തുമെന്ന് അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷിനെ അനുനയിപ്പിച്ച് തങ്ങളുടെ വഴിക്ക് കൊണ്ടുവന്നാൽ കേസിലെ തെളിവുകളെല്ലാം നശിപ്പിക്കാമെന്ന് ഫാരിസും സംഘവും കരുതിയതും. പല ബിസിനസ്സുകളും നടത്തി നഷ്ടത്തിൽ നിന്ന സമയത്താണ് വിജേഷ് പിള്ള ഫാരിസുമായി ബന്ധപ്പെടുന്നത്. ഫാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജേഷ് പിള്ള ബാംഗ്ലൂരിലെത്തി സ്വപ്ന സുരേഷിനെ കണ്ടതെന്നാണ് പുറത്തുവരുന്ന വിവരം. കേസിൽ നിന്ന് പിന്മാറിയാൽ രാജ്യം വിടാനുള്ള പാസ്പോർട്ടും ജീവിക്കാനായി 30 കോടി രൂപയും വിജേഷ് പിള്ള സ്വപ്ന സുരേഷിന് വാഗ്ദാനം നൽകിയിരുന്നു. അതല്ല കേസുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ എം വി ഗോവിന്ദനെ പോലുള്ളവർ കൊല്ലാൻ പോലും മടിക്കില്ലെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. സത്യത്തിൽ വിജേഷ് പിള്ളയ്ക്ക് എം വി ഗോവിന്ദനുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞായിരുന്നു ഭീഷണി. സ്വപ്നയെ അനുനയിപ്പിച്ച് കേസിൽ നിന്ന് പിന്മാറിയാൽ വിജേഷ് പിള്ളയ്ക്ക് 5 കോടി രൂപയും ഫാരിസ് അബൂബക്കർ ഓഫർ ചെയ്തിരുന്നതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ വിജേഷ് പിള്ള വെറും ബിനാമി മാത്രമായിരുന്നു. അന്ന് ഹോട്ടലിൽ വിജേഷിനോടൊപ്പം ഉണ്ടായിരുന്നത് ഫാരിസ് ആണോ എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. പിണറായി വിജയനെയും കുടുംബത്തെയും കേസിൽപ്പെടുത്താതെ സംരക്ഷിക്കേണ്ട ഫാരിസിന്റെയും കൂടി ആവശ്യമായിരുന്നു. ഇ ഡി ഇൻകം ടാക്സ് അന്വേഷണങ്ങൾ തന്നിലേക്കും എത്തുമെന്നും ഫാരിസ് ഭയപ്പെട്ടിരുന്നതായും സൂചനയുണ്ട്. സ്വപ്നയെ മയപ്പെടുത്താൻ കഴിഞ്ഞതുമില്ല, ഫാരിസിന് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതുമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാത്രമല്ല മരുമകൻ ചെന്ന് കയറിയ വീട് സംരക്ഷിക്കാനും ഫാരിസ് ശ്രമിച്ചിട്ടുണ്ടാകണം. വി എസ് ഭരണകാലത്ത് ഇത്തരം ബിനാമി അവതാരങ്ങളെ ഭരണത്തിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപം നടത്തുന്നതായുള്ള പ്രാഥമിക കണ്ടെത്തലിന്റെ വെളിച്ചത്തിലാണ് ഇ ഡി തെളിവ് ശേഖരണം നടത്തി തുടങ്ങിയത്. ആദായ നികുതി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഫാരിസ് അബൂബക്കറിന്റെ വീടുകളിലും ഓഫീസുകളിലും നടന്ന പരിശോധനകൾ. ഇതിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ അടക്കം നിരവധി തെളിവുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഫാരിസുമായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്ന കെട്ടിട നിർമ്മാതാക്കൾ, ഇടനിലക്കാർ എന്നിവരുടെ കൊച്ചിയിലെ വിവിധ സ്ഥാപനങ്ങളിലും ഫ്ളാറ്റുകളിലും പരിശോധന തുടരുകയാണ്. ഫാരിസുമായി ബിസിനസ് ബന്ധമുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെയും മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായി ഫാരിസിന്റെ ഇടനിലക്കാരനായ കണ്ണൂർ പിലാക്കണ്ടി സ്വദേശിയുടെ ചിലവന്നൂരിലെ ഫ്ളാറ്റിൽ ഐ ടി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നിർണായക രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഫ്ളാറ്റ് മുദ്രവെച്ച് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് തുടങ്ങിയ പരിശോധന ഇന്നലെ 7 മണിക്കാണ് അവസാനിച്ചത്. ചെലവന്നൂരിലെ കെട്ടിട നിർമ്മാതാവിന്റെ കേരളത്തിലെ മുഴുവൻ അപ്പാർട്ട്മെന്റ് പ്രൊജക്ടുകളിലും പിലാക്കണ്ടി സ്വദേശിക്ക് സ്വന്തം ഫ്ളാറ്റുകളുണ്ട്. ഇയാൾ ഫാരിസിന്റെ ബിനാമിയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. കൊച്ചിയിലെ തണ്ണീർത്തടങ്ങൾ, പൊക്കാളിപ്പാടങ്ങൾ, കണ്ടൽക്കാടുകൾ, ചെമ്മീൻ കെട്ടുകൾ എന്നിവിടങ്ങളിൽ 2008 മുതൽ ഫാരിസ് അബൂബക്കർ വൻതോതിൽ പണമിറക്കിയതിന്റെ രേഖകളും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്ഥാപനങ്ങളെയും സ്വാധീനിച്ച് ഇത്തരം ഭൂമികൾ കരഭൂമികളായി രേഖയുണ്ടാക്കിയാണ് ഫാരിസ് കെട്ടിട നിർമ്മാതാക്കൾക്ക് മറിച്ചുവിറ്റത്. ഇത്തരം ഇടപാടുകൾക്ക് സി പി എമ്മിന്റെ വൻ നേതൃനിര തന്നെ ഫാരിസിനെ സഹായിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടൽക്കാടുകളും പൊക്കാളിപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തി കരഭൂമിയായി വിൽക്കുമ്പോൾ സി പി എം നേതാക്കൾക്ക് കൈക്കൂലി പണമായിട്ടല്ല, ഷെയറായിട്ടാണ് നൽകിയിരുന്നത്. അതായത് ചെലവില്ലാതെ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ ഇവർക്ക് വൻ തുകകൾ ലാഭമായി ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് സി പി എമ്മിൽ ഒരു വിഭാഗത്തിന്റെ വേണ്ടപ്പെട്ടവനായി ഫാരിസ് അബൂബക്കർ മാറുന്നതും.